സുഹൃത്തിന്റെ കല്യാണത്തിന് പോകുന്ന ഒരു കപ്പിൾ. ഈ വെഡിങ്ങിൽ കൂടാൻ പോകുന്ന സമയത്ത് ഇവരുടെ പൈലറ്റ് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയാണ്. ഈ രണ്ട് കപ്പിൾസിനും എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ അവസാനം അവർ എത്തിപ്പെടുന്നത് ഒറ്റപ്പെട്ടു കിടക്കുന്ന ഒരു ദ്വീപിൽ. പക്ഷെ ആ ദ്വീപ് മണിക്കൂറുകൾക്കുള്ളിൽ കടലിനടിയിലാകും. ഈ ദ്വീപിൽ നിന്നും ഈ കടലിൽ നിന്നും അവർ എങ്ങനെ രക്ഷപ്പെടും എന്നീ കഥകൾ പറയുന്ന 2020 സർവൈവൽ മൂവിയാണ് ഹൊറിസോൺ ലൈൻ. ഇനി കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ സേറ ജാക്സൺ എന്ന് പറയുന്ന ഒരു കപ്പിളിനെയാണ് കാണിക്കുന്നത്. അവര് ഡേറ്റിംഗിന് വന്നതാണ്. വളരെ സന്തോഷത്തോടുകൂടി പരസ്പരം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതേ സമയം തന്നെ ജാക്സന് ഒരു കോള് വരികയാണ്. ഈ കോള് ഒരു സ്ത്രീയിൽ നിന്നാണ്. പക്ഷെ കോള് വന്നത് ജാക്സൺ അത് സേറയിൽ നിന്ന് മറച്ചുവെക്കും. ശേഷം പുറത്തു പോയി നിന്ന് സംസാരിക്കും. എന്നാൽ ഈ കാര്യം നമ്മുടെ സേറ കണ്ടെത്തും. ഈ ഒരു കാരണത്താൽ സേറ ജാക്സണുമായി ബ്രേക്കപ്പ് ആവുകയാണ്. കാരണം ജാക്സൺ അവളെ വെച്ച് ചീറ്റ് ചെയ്യുകയായിരുന്നു. പിന്നീട് കൃത്യം ഒരു വർഷത്തിന് ശേഷമുള്ള രംഗങ്ങളാണ് കാണിക്കുന്നത്. സേറയും ജാക്സണും ബ്രേക്കപ്പ് ആയിരിക്കുന്നു. അവർ തമ്മിൽ ഇപ്പൊ കോണ്ടാക്റ്റോ കാര്യങ്ങളും ഒന്നുമില്ല. സേറ ലണ്ടനിലാണ് ഉള്ളത്. ജോലിക്ക് ശേഷം വീക്കെൻഡ് സമയത്ത് പുറത്തേക്ക് പോകാൻ അവളുടെ ഫ്രണ്ട് അവളെ കോൾ ചെയ്യും. ഓഫീസിലെ വർക്ക്സ് എല്ലാം വിട്ട് ആകെ എൻജോയ് ചെയ്യാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് വീക്കെൻഡിൽ മാത്രമാണ്. അതുകൊണ്ട് സേറയും അവളുടെ ഫ്രണ്ടിന്റെ ഒപ്പം പോകും. അവരൊരു ഐലൻഡിലാണ് വീക്കെൻഡ് സ്പെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സേറ അവിടെ ജാക്സനെ കാണുന്നത്. അതായത് ജാക്സനും അവന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം അതേ ഐലൻഡിൽ തന്നെയാണ് ഉള്ളത്. ആദ്യം സേറ ജാക്സനെ കാണാത്തതുപോലെ നിൽക്കും. പക്ഷെ ഒരു ഘട്ടത്തിൽ അവർ പരസ്പരം കണ്ടുമുട്ടും. പരസ്പരം കണ്ടുമുട്ടിയ സേറയും ജാക്സനും കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. അതായത് ഒരു ഫ്രണ്ട്സിനെ പോലെയാണ് അവരിപ്പോൾ സംസാരിക്കുന്നത്. ജോലിയെ പറ്റിയും ഫാമിലിയെ പറ്റിയും റിലേഷൻഷിപ്പിനെ പറ്റി അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ ചോദിക്കും. ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അവർക്കിടയിൽ വീണ്ടും ആ ഒരു പഴയ ബന്ധം തുടർന്നു വരികയാണ്. അതായത് അവർക്ക് വീണ്ടും ആ ഒരു കണക്ഷൻ തോന്നുകയാണ്. പഴയ കാര്യങ്ങളൊക്കെ മറന്ന് റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്ന് അവർ വിചാരിക്കും. വീക്കെൻഡിന്റെ അന്നത്തെ ആ ഒരു നൈറ്റ് സേറയും ജാക്സനും ഒന്നിച്ചാണ് നൈറ്റ് സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ പിറ്റേന്ന് രാവിലെ ആകുമ്പോ അവള് ജാക്സനോട് പറയാതെ എഴുന്നേറ്റ് പോകും. കാരണം വീക്കെൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. അവൾക്ക് നേരെ അവളുടെ വർക്കിലേക്ക് പോകണം. സേറയുടെ ജോലി എന്ന് പറയുന്നത് ഈ ഐലൻഡിലൊക്കെ വെഡിങ് ആഘോഷിക്കുന്നവരെ സമയത്തിന് തിരിച്ചു പറഞ്ഞു വിടുക എന്നുള്ളതാണ്. അതായത് ഒരു സമയത്തിന് ശേഷം ഐലൻഡിലൊന്നും അവിടെ വേറെ ആരും നിൽക്കാൻ പാടില്ല. ഇപ്പൊ സേറ തന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിനാണ് പോകുന്നത്. അവിടെ കല്യാണം പങ്കെടുത്ത് അവിടെയുള്ള ആളുകളെ പറഞ്ഞുവിടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഐലൻഡിൽ പോകുന്നത് കൊണ്ട് സേറ ഒരു പ്ലെയിനിലാണ് പോകുന്നത്. പ്ലെയിനിന്റെ പൈലറ്റ് ഫ്രെഡി എന്ന് പറയുന്ന ആളാണ്. അത് അവളുടെ സുഹൃത്താണ്. ഫ്രെഡിയുടെ കൂടെയാണ് അവളിപ്പോ ആ ഐലൻഡിലേക്ക് പോകുന്നത്. ഇങ്ങനെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അവിടേക്ക് ജാക്സണും വരും. ജാക്സൺ സേറ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് വന്നത്. അവൾ എവിടെയാണ് പോകുന്നത് എന്ന് പോലും ജാക്സൺ അറിയില്ല. പക്ഷെ അവന് അവളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യണം. എന്തായാലും അവര് 3 കൂടി യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യത്തെ 2 വളരെ സന്തോഷത്തോടു കൂടിയാണ് അവരുടെ യാത്ര പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അവര് പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ ഒരു ദുരന്തം അവരുടെ ഇടയിലേക്ക് കടന്നു വരികയാണ്. ഫ്രെഡിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളാണ്. അതുകൊണ്ടാവണം പെട്ടെന്ന് അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരും. അക്കാരണം കൊണ്ട് പ്ലെയിന്റെ കൺട്രോൾ നഷ്ടമാകും. ഫ്രെഡിയെ മാക്സിമം സാറ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അയാള് മരിച്ചു പോവുകയാണ്. അങ്ങനെ എങ്ങനെയൊക്കെ പ്ലെയിൻ ക്രാഷ് ആകാതെ സാറയും ജാക്സനും അതിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. പ്ലെയിൻ ഒരുപാട് സ്പീഡില് ഡിസ്ബാലൻസ് ആയതുകൊണ്ട് അതിലെ കോമ്പസ് എല്ലാം കേടായി പോകും. അതുകൊണ്ട് അവർ ഏത് ഡയറക്ഷനിലോട്ടാണ് പോകേണ്ടത് എന്ന് അവർക്ക് തന്നെ അറിയുകയില്ല. അവർക്ക് പോകേണ്ട സ്ഥലത്ത് നിന്ന് അവരൊരുപാട് ദൂരേക്ക് വന്നിരിക്കുകയാണ്. ഇനി എങ്ങോട്ട് പോകണമെന്ന് അവർക്കറിയില്ല. ഈ സമയത്ത് പ്ലെയിനിലുണ്ടായിരുന്ന റേഡിയോയിലൂടെ അവർ കോണ്ടാക്ട് ചെയ്യും. ഇന്നരം അവരോട് വെസ്റ്റ് ഡയറക്ഷനിലോട്ട് പോകാനായി പറയും. പക്ഷെ അവർക്ക് ഏതാണ് വെസ്റ്റ് ഏതാണ് ഈസ്റ്റ് എന്നൊന്നും അറിയില്ല. കാരണം കോമ്പസ് കേടായിരിക്കുകയാണ്. പക്ഷെ ജാക്സൺ അതിൽ നിന്ന് ആ കോമ്പസ് എങ്ങനെയൊക്കെ വലിച്ചിളക്കി അതിന്റെ ഡയറക്ഷൻ കണ്ടെത്തും. അവരങ്ങനെ ആ കോമ്പസിന്റെ സഹായത്തോടുകൂടി വെസ്റ്റിലേക്ക് പോകും. പക്ഷെ വെസ്റ്റിലേക്ക് പോകുമ്പോ അവിടുത്തെ കാലാവസ്ഥ വളരെയധികം മോശമായിരുന്നു. വളരെ വലിയ കാർ മേഘങ്ങൾ, പോരാത്തതിന് മിന്നലും. ഒരു ഘട്ടത്തിൽ അവരുടെ പ്ലെയിൻ ക്രാഷ് ആകുമെന്ന നിലയിൽ വരെ എത്തും. പക്ഷെ എങ്ങനെയൊക്കെ അവർ അതിനെ കൺട്രോൾ ചെയ്ത് ആ കാർ മേഘങ്ങളുടെ ഇടയിലൂടെ പോകും. കാർ മേഘങ്ങളുടെ ഇടയിലുള്ള ഒരു മിന്നലിന്റെ രശ്മി ഈ പ്ലെയിനിലും പതിക്കും. അത് കാരണം പ്ലെയിന്റെ ഫ്യൂവൽ ലീക്ക് ആകും. കാരണം മിന്നലേറ്റത് ഫ്യൂവൽ ടാങ്കിന് നേരെയാണ്. ഫ്യൂവൽ ടാങ്ക് ലീക്ക് ആയതുകൊണ്ട് ഫ്യൂവൽ ഒരുപാട് നഷ്ടമാകും. ഇനി 100%ൽ 5% മാത്രം ഫ്യൂവലെ അവർക്ക് കൈവശമുള്ളൂ. ആ ഉള്ള ഫ്യൂവൽ ലീക്ക് ആവാതിരിക്കാൻ ജാക്സൺ ഒരു ടേപ്പ് എടുത്ത് അതിന്റെ മുകളിൽ ഒട്ടിക്കും. പ്ലെയിന്റെ പുറത്ത് വന്ന് ഒരു സേഫ്റ്റിയും ഇല്ലാതെയാണ് ജാക്സൺ ഇത് ചെയ്തത്. പക്ഷെ ഒരു ഘട്ടത്തിൽ ജാക്സന്റെ ജീവൻ അപകടത്തിൽ വരെ ആകും. അവൻ പ്ലെയിനിൽ നിന്ന് താഴേക്ക് സ്ലിപ്പായി പോകും. പക്ഷെ സേറ എങ്ങനെയൊക്കെ ജാക്സനെ രക്ഷിക്കും. പ്ലെയിനിലുള്ള കുറച്ച് ലോഡ് മാറ്റിക്കഴിഞ്ഞാൽ ഫ്യൂവല് കുറച്ചും കൂടി ലാഭിക്കാമെന്ന് സേറ വിചാരിക്കും. അങ്ങനെ പ്ലെയിനിലുള്ള എല്ലാ സാധനങ്ങളും സേറ താഴേക്കിടും. കൂട്ടത്തിൽ തന്റെ സുഹൃത്തായ ഫ്രെഡിയുടെ ബോഡിയും കടലിലേക്ക് എടുത്തിടും. ഈ സമയമാണ് ജാക്സൺ പറയുന്നത്, അതായത് സേറ തന്റെ ഫ്രണ്ടിന്റെ വെഡിങ്ങിനാണ് പോകുന്നത്. വെഡിങ്ങിന് പോകാൻ വേണ്ടിട്ട് അവൾ കുറെ അധികം ഡ്രിങ്ക്സും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഡ്രിങ്ക്സ് ഫ്യൂവൽ ടാങ്കിൽ ഒഴിച്ചാൽ ചിലപ്പോ ഫ്യൂവലായിട്ട് വർക്ക് ചെയ്തേക്കാം. ജാക്സൺ പറഞ്ഞതുപോലെ സേറ ആ ഡ്രിങ്ക്സ് എല്ലാം ഫ്യൂവൽ ടാങ്കിലേക്ക് ഒഴിക്കാമെന്ന് വിചാരിക്കും.
എന്നാൽ ഈ പ്രാവശ്യം സേറയാണ് പ്ലെയിനിന്റെ വെളിയിൽ വരുന്നത്. കാരണം നേരത്തെ ജാക്സൺ പ്ലെയിനിന്റെ വെളിയിൽ വന്നപ്പോ അവന് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ഇനി പ്ലെയിനിന് വെളിയിൽ പോകാൻ സാധിക്കില്ല. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് സേറ ആ ഡ്രിങ്ക്സ് ഫ്യുവൽ ടാങ്കിൽ ഒഴിക്കും. ജാക്സൺ വിചാരിച്ചതുപോലെ തന്നെ ഫ്യുവൽ ടാങ്കിൽ ഡ്രിങ്ക്സ് ഒരു ഫ്യുവലിനെ പോലെ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ മുൻപിൽ ഉണ്ടായിരുന്ന ഏറെക്കുറെ പ്രതിസന്ധികളെല്ലാം മാറിയിരിക്കുന്നു. പക്ഷെ ഇനിയുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് അവർക്ക് തിരികെ പോകണമെന്നുള്ളതാണ്. പക്ഷെ അതിനുള്ള ഫ്യുവൽ ഒന്നും അവരുടെ കയ്യിലില്ല. ഈ സമയമാണ് ജാക്സൺ ഏതോ ഒരു ഐലൻഡ് കാണാനിടയാവുന്നത്. ഇത് സേറയോടും ജാക്സൺ പറയും. അങ്ങനെ ഐലൻഡ് തിരക്കി അവർ രണ്ടാളും പോകും. എന്നാൽ അവർ വിചാരിച്ചതുപോലെ അവിടെ ഒരു ഐലൻഡ് പോലും ഉണ്ടായിരുന്നില്ല. ചിലപ്പോ അത് അവരുടെ വെറും തോന്നലായേക്കാം. അങ്ങനെ വിഷമത്തോടെ തിരികെ വരുന്ന സമയത്ത് വീണ്ടും അവരുടെ ഫ്യൂവല് തീരുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവർ ശരിക്കും ഒരു ഐലൻഡ് കാണുന്നത്. ഇത് കണ്ട് അവർക്ക് രണ്ടാൾക്കും വളരെ സന്തോഷമാകും. പ്ലെയിന് അങ്ങോട്ട് ലാൻഡ് ചെയ്യാമെന്ന് അവർ വിചാരിക്കും. എന്നാൽ ഫ്യൂവല് അതിനു മുൻപ് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ പ്ലെയിന് ആ ഐലൻഡിലേക്ക് ലാൻഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ വെള്ളത്തിൽ ക്രാഷ് ആകും. ക്രാഷ് ആയ പ്ലെയിന് സമുദ്രത്തിന്റെ ഏറ്റവും അടുത്തട്ടിലേക്ക് പോകും. പ്ലെയിൻ വെള്ളത്തിലേക്ക് മുങ്ങിയ സമയം ജാക്സന്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. മാത്രമല്ല അയാൾക്ക് ഒരുപാട് പരിക്കും ഏറ്റിട്ടുണ്ട്. സേറ പ്ലെയിന്റെ ഡോറ് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വെള്ളത്തിന്റെ ഫോഴ്സ് കാരണം അവൾക്ക് അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എങ്കിലും അവൾ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ആ ഡോറ് ഓപ്പൺ ആക്കും. പ്ലെയിന്റെ ഡോർ ഓപ്പൺ ആക്കിയ സേറ പെട്ടെന്ന് സമുദ്രത്തിന്റെ മുകളിലേക്ക് വരും. പക്ഷെ അവളോടൊപ്പം ജാക്സൺ ഉണ്ടായിരുന്നില്ല. ജാക്സൺ ഇപ്പോഴും ആ പ്ലെയിനിൽ തന്നെയാണ് ഉള്ളത്. അങ്ങനെ സേറ വീണ്ടും ആ പ്ലെയിനിന്റെ ഉള്ളിലേക്ക് പോകും. ശേഷം അവൻ ലൈഫ് ജാക്കറ്റ് ഇട്ട് കൊടുക്കും. കാരണം ജാക്സന്റെ ബോധം നഷ്ടമായതുകൊണ്ട് സേറ ഒറ്റയ്ക്ക് അവനെ പിടിച്ചുകൊണ്ട് സമുദ്രത്തിന്റെ മുകളിൽ വരിക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അവൾ ലൈഫ് ജാക്കറ്റിന്റെ സഹായത്തോടു കൂടി അവനെ രക്ഷിച്ചത്. പക്ഷെ ഇപ്പോഴും ജാക്സന്റെ ബോധം വന്നിട്ടില്ല. അങ്ങനെ അവർ രണ്ടുപേരും നീന്തി നീന്തി ആ ഐലൻഡിന്റെ അടുത്തേക്ക് വരും. സൂര്യപ്രകാശത്തിന്റെ രക്ഷമി കാരണം ഇപ്പൊ ജാക്സന് ബോധം തിരികെ കിട്ടിയിരിക്കുകയാണ്. അവർ ഇത്രയും നേരം ഐലൻഡ് ആണെന്ന് കരുതി വന്നത് ശരിക്കും ഒരു ഐലൻഡിലേക്കല്ല. അവരിപ്പോ നിൽക്കുന്ന പ്രദേശത്ത് ലോ ടൈഡും ഹൈ ടൈഡും ഉള്ളതുകൊണ്ടാണ് ആ ഒരു ഭാഗത്ത് വെള്ളം കയറാത്തത്. അതായത് പകൽ സമയത്ത് അവിടെ ലോ ടൈഡും രാത്രിയാകുമ്പോ ഹൈ ടൈഡും ആയിരിക്കും. അതായത് രാത്രിയാകുമ്പോ ഇപ്പൊ അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് കടല് കയറുകയും പകല് കടലിറങ്ങുകയും ചെയ്യും. ഇക്കാരണം കൊണ്ട് തന്നെ അവരവിടെ നിൽക്കുന്നതും ഒട്ടും സേഫ് അല്ല. കാരണം വെള്ളം കയറി കഴിഞ്ഞാൽ അവരവിടെ വെച്ച് മരണപ്പെട്ടേക്കാം. ഇപ്പോൾ സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയിരിക്കുകയാണ്. വെള്ളവും കയറി തുടങ്ങിയിരിക്കുന്നു. എപ്പോ വേണമെങ്കിലും അവർക്ക് മരണം സംഭവിച്ചിരിക്കാം. അങ്ങനെ മെല്ലെ മെല്ലെ അവിടെ എല്ലാം വെള്ളം കയറി ഇപ്പൊ ആ ഒരു സ്ഥലം സമുദ്രത്തിന്റെ ഉള്ളിലായിരിക്കുകയാണ്. ജാക്സൺ തന്റെ കയ്യിലുള്ള ലൈഫ് ജാക്കറ്റ് സേറയ്ക്ക് കൊടുക്കാൻ തയ്യാറാകും. നീ ഇതെടുത്തോളൂ, എന്നിട്ട് നിന്റെ ജീവൻ രക്ഷിക്കേ എന്ന് പറയും. പക്ഷെ ഇത് കേൾക്കുന്ന സേറ മരിക്കാനാണെങ്കിലും ഞാൻ നിന്റെ കൂടെ മരിക്കൂ, നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോകില്ല എന്ന് പറയും. എന്തൊക്കെ വന്നാലും ഞാൻ നിന്നെ വിട്ടു പോകില്ല എന്ന് പറഞ്ഞ് സേറ ജാക്സനെ കെട്ടിപ്പിടിക്കും. ഒരു ഘട്ടത്തിൽ അവർ ഈ ഒരു നിമിഷം തന്നെ മരിച്ചു പോകുമെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇതേ സമയമാണ് അവിടേക്ക് ഒരു ബോട്ട് വരുന്നത്. ആ ബോട്ടിലുള്ളവര് സേറയും ജാക്സനെ കാണും. അങ്ങനെ അവര് സേറയും ജാക്സനെയും അവിടെ നിന്ന് രക്ഷിക്കും. രക്ഷപ്പെട്ട് ബോട്ടിലെത്തിയ സേറയും ജാക്സനും പരസ്പരം കെട്ടിപ്പിടിക്കും. എന്നിട്ട് പ്രോമിസ് ചെയ്യും, അതായത് ഒരിക്കലും പരസ്പരം നമ്മൾ പിരിഞ്ഞിരിക്കാൻ പാടില്ലെന്നും ജീവിതകാലം മുഴുവൻ നമ്മൾ പരസ്പരം ഒന്നായിരിക്കുമെന്നുമാണ് അവര് പ്രോമിസ് ചെയ്യുന്നത്. ഈ ഒരു സംഭവം അവരുടെ ജീവിതത്തിന് മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. അവര് പരസ്പരം എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ്. ആ ഒരു സീൻ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഹൊറിസോൺ ലൈൻ എന്ന് പറയുന്ന ഈ ഒരു മൂവി തീരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ അത് തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. മൂവിയെ പറ്റി എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ അതും കമന്റായി രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.